നമസ്കാരം മീഡിയ വണ്ണിന് വിനയായത് ചാനലിൻ്റെ താലിബാൻ അനുകൂല നിലപാടുകളാണോ പ്രൊമോട്ടർമാരുടെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും വിദേശ ബന്ധങ്ങളും യാത്രകളുമാണോ കഴിഞ്ഞ എട്ട് മാസമായി ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ മാധ്യമ സ്ഥാപനത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ചോദ്യം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനലിൻ്റെ സംപ്രേഷണം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക ഉത്തരവിലൂടെ തടഞ്ഞിരുന്നു സുരക്ഷാ കാരണങ്ങളാലാണ് നടപടി എന്ന് ചാനൽ അധികൃതർ തന്നെ വിശദീകരിക്കുമ്പോൾ ചാനലിൻ്റെ സംപ്രേഷണം തടഞ്ഞ നടപടിയിലേക്ക് നയിച്ച കാരണങ്ങൾ അല്പം ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമായ കാരണങ്ങൾ ലഭ്യമല്ലെങ്കിലും ചില സൂചനകൾ അല്പം വസ്തുതാ വിശകലനം ചെയ്യാൻ അറിയുന്നവർക്ക് കിട്ടുന്നുണ്ട് പരിഷ്കൃത സമൂഹം പ്രതിസ്ഥാനത്ത് നിർത്തുന്ന താലിബാനെ പോലുള്ള മത തീവ്രവാദ സംഘടനകളോട് രാജ്യത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി മീഡിയ വൺ എന്ന ചാനൽ സ്വീകരിക്കുന്ന നിലപാടുകൾ നമുക്കറിയാം താലിബാൻ ഒരു വിസ്മയമാണെന്ന് വരെ പറഞ്ഞ ഒരു മാധ്യമ സ്ഥാപനമാണ് മീഡിയ വണ്ണും സഹോദര സ്ഥാപനമായ മാധ്യമം പത്രവും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും നിലപാട് മറ്റൊന്നായിരിക്കും താലിബാനെ പോലുള്ള മത തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളോട് ഈ മാധ്യമസ്ഥാപനം കാട്ടുന്ന മമതയും പിന്തുണയുമാണോ അവസാനത്തെ ആണിയായി മാറിയത് രാജ്യത്തിൻ്റെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചാനലിൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല സെക്യൂരിറ്റി ക്ലിയറൻസിന് വേണ്ടി പരിഗണിക്കുക ഏതൊരു ചാനലിൻ്റെയും ഉള്ളടക്കം മാത്രമായിരിക്കില്ല ആഭ്യന്തര വകുപ്പിൻ്റെ ഒബ്ജെക്ഷന് കാരണം ഒരുപക്ഷേ ആ സ്ഥാപനത്തിൽ ഉന്നത പദവി വഹിക്കുന്നവരുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളും ബിസിനസ് ഇടപാടുകളും വ്യക്തിപരമായ കേസുകളും യാത്രകളുമൊക്കെ ഒരു പ്രതികൂല റിപ്പോർട്ടിങ്ങിന് കാരണമായേക്കാം രഹസ്യാന്വേഷണ വകുപ്പുകൾ മുതൽ വിവിധ ഏജൻസികളുടെയും ഇലക്ട്രോണിക് മോണിറ്ററിംഗ് സെൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെയും മന്ത്രാലയത്തിൽ ഈ കാലയളവിൽ സ്വീകരിച്ച പരാതികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് സെക്യൂരിറ്റി ക്ലിയറൻസ് പോലുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഇവിടെ മീഡിയ വണ്ണിന് ക്ലിയറൻസ് പുതുക്കേണ്ട എന്ന തീരുമാനത്തിൻ്റെ പിന്നിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമോ ഒന്നിൽ കൂടുതൽ കാരണങ്ങളോ ഉണ്ടായിട്ടുണ്ടാകാം ഈ ചാനലുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളും സംശയകരമായ ചില വിദേശയാത്രകളും ചാനലിന് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടാൻ തടസ്സമായിട്ടുണ്ടോ എന്ന് സംശയിക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ ചാനൽ ലൈസൻസ് നേടിയതു തന്നെ വളഞ്ഞ വഴിയിലൂടെയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട് അന്നുതന്നെ ആഭ്യന്തര മന്ത്രാലയം ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അന്ന് കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന എ കെ ആന്റണിയുടെ ഇടപെടലുകൾ ചാനലിന് പച്ചക്കൊടി കിട്ടാൻ ഏറെ സഹായകമായിട്ടുണ്ട് എന്നാൽ ഇന്ന് അത്തരം ശുപാർശകളും നിയമവിരുദ്ധ ഇടപെടലുകളും ഡൽഹിയിൽ വിലപ്പോവില്ല രാഷ്ട്രീയ സ്വാധീനത്തിന് വേറെ മാർഗങ്ങളില്ലാതായപ്പോൾ അനുമതിയും വൈകുന്നു എന്ന് ന്യായമായും സംശയിക്കാം രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് മീഡിയ വണ്ണിന് സംപ്രേക്ഷണാവകാശം നൽകിക്കൊണ്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ലൈസൻസ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് പത്ത് വർഷത്തേക്കുള്ള ആ ലൈസൻസിൻ്റെ കാലാവധി അവസാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മൂന്നിനാണ് ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ ചാനൽ സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഇന്നേക്ക് എട്ട് മാസം മുമ്പ് ആഭ്യന്തര വകുപ്പിൻ്റെ ക്ലിയറൻസ് ലഭിക്കാത്തതുകൊണ്ടാണ് ലൈസൻസ് ഇതുവരെയും പുതുക്കി നൽകാത്തത് എന്നറിയുന്നു എട്ട് മാസമായി ആഭ്യന്തര വകുപ്പിൻ്റെ ക്ലിയറൻസ് നേടിയെടുക്കാൻ മീഡിയ വണ്ണിന് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ എട്ട് മാസമായി തങ്ങൾക്ക് ക്ലിയറൻസ് നൽകാതെ ആഭ്യന്തര മന്ത്രാലയം തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന് ചാനൽ ഈ നിരോധനം വരും വരെ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഗുരുതരമായ വിഷയം ഈ നിരോധനത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെ കരുതണം അത് നേരത്തെ പറഞ്ഞ കാരണങ്ങളായിരിക്കാം രാജ്യത്ത് നൂറുകണക്കിന് മാധ്യമങ്ങൾ സ്വതന്ത്രമായി തന്നെ യാതൊരു തടസ്സവും കൂടാതെ പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് മീഡിയ വൺ എന്നതിന് ഉത്തരമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പ് പാറ്റേൺ മുതൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ വിദേശയാത്രകൾ വരെ ആഭ്യന്തര വകുപ്പിന് വിഷയമായിട്ടുണ്ടാകാം കാരണം സർവൈലൻസിന് ദേശസുരക്ഷയിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ രാജ്യം വിശ്വസിക്കുന്ന കാലഘട്ടമാണ് എന്തായാലും ദീർഘകാലമായി ആഭ്യന്തര വകുപ്പിന് മുന്നിൽ വിശദീകരിക്കാൻ സാധിക്കാത്ത ഒരു സമസ്യ ഈ നിരോധനത്തിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ് രാഷ്ട്രീയ ഫാസിസമായിരുന്നെങ്കിൽ ലൈസൻസ് കാലാവധി തീർന്ന കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് തന്നെ ഇത് അടച്ചുപൂട്ടാനുള്ള വകുപ്പുണ്ടായിരുന്നു ഡെസ്ക് തത്തുമൈന്യൂസ്